ജോഷുവ ഒന്നാം അധ്യായം. കാനാനിൽ പ്രവേശിക്കാനൊരുങ്ങുന്നു. കർത്താവിന്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു, എന്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്കു തരും. തെക്കുവടക്ക് മരുഭൂമി മുതൽ ലെബനോൻ വരെയും കിഴക്കു പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്തിയരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടു കൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ജോഷുവ ജനപ്രമാണികളോട് കൽപ്പിച്ചു, പാളയത്തിലൂടെ ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുവിൻ, വേഗം നിങ്ങൾക്കാവശ്യമായവ സംഭരിക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോർദാൻ കടക്കണം. റൂബൻ ഗാദ് ഗോത്രങ്ങളോടും മനാസയുടെ അർദ്ധഗോത്രത്തോടും ജോഷുവ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥമായി വസിക്കാൻ ഒരു സ്ഥലം തരുകയാണ്. അവിടുന്ന് ഈ ദേശം നിങ്ങൾക്കും തരുമെന്ന് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് പറഞ്ഞത് അനുസ്മരിക്കുവൻ. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാനിക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ കരുത്തന്മാർ ആയുധം ധരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപേ പോകണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നതുപോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരെ സഹായിക്കണം. അനന്തരം മടങ്ങിവന്ന് ജോർദാനിക്കരെ കിഴക്കുവശത്ത് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലത്ത് വസിച്ചുകൊള്ളുവിൻ. അവർ ജോഷുവയോട് പറഞ്ഞു, നീ കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. അയക്കുന്നിടത്തേക്കെല്ലാം ഞങ്ങൾ പോകാം. മോശയെ എന്നതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിന്നെയും അനുസരിക്കും. നിന്റെ ദൈവമായ കർത്താവ് മോശയോടുകൂടെ എന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആജ്ഞകൾ ധിക്കരിക്കുകയും നിന്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മരിക്കണം. നീ ധീരനും ശക്തനുമായിരിക്കുക. ജോഷുവ 2. അധ്യായം. ജെറിക്കോയിലേക്ക് ചാരന്മാർ. നൂനിന്റെ മകനായ ജോഷുവ ഷിത്തിമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിനയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ, പ്രത്യേകിച്ച് ജെറിക്കോ. അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹാബിന്റെ വീട്ടിൽ രാത്രി കഴിച്ചു. നാടൊറ്റുനോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറിക്കോ രാജാവിന് അറിവ് കിട്ടി. അവൻ ആളയച്ച് റാഹാബിനെ അറിയിച്ചു, നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക, അവർ ദേശം ഒറ്റുനോക്കാൻ വന്നവരാണ്. ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു, ഏതാനും പേർ ഇവിടെ വന്നുവെന്നത് വാസ്തവം തന്നെ. എന്നാൽ അവർ എവിടത്തുകാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുൻപേ അവർ പുറത്തുപോയി. അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്കറിഞ്ഞുകൂടാ. വേഗം ചെന്നാൽ നിങ്ങൾക്കവരെ പിടികൂടാം. അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവ് വരെ അവരെ തിരഞ്ഞു.
അന്വേഷകർ പുറത്തു കടന്ന ഉടനെ പട്ടണവാതിൽ അടയ്ക്കുകയും ചെയ്തു. കിടക്കാൻ പോകുന്നതിനു മുൻപ് റാഹാബ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാനക്കരെ സീഹോൻ ഓഗ് എന്ന രണ്ട് അമോരി രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു. നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായി തീർന്നു. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവം വർത്തിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവിൻ. എന്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ കൊടുക്കും. ഇക്കാര്യം നീ ആരോടും പറയാതിരുന്നാൽ കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ നിങ്ങളോട് കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടെ ഞങ്ങൾ വർത്തിക്കും. മതിലിനോട് ചേർത്ത് പണിതതായിരുന്നു അവളുടെ വീട്. ജനലിൽ കൂടി കയറു വഴി അവൾ അവരെ താഴേക്ക് ഇറക്കി വിട്ടു. അവൾ അവരോട് പറഞ്ഞു, തേടിപ്പോയവർ നിങ്ങളെ കണ്ടുമുട്ടാതിരിക്കാൻ നിങ്ങൾ മലമുകളിലേക്ക് പോയി അവർ തിരിച്ചു വരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിക്കുവിൻ. അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം. അവർ പറഞ്ഞു, ഞങ്ങളെക്കൊണ്ട് ശപഥം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ ഇറക്കിവിട്ട ജനാലയിൽ ചുവന്ന ഈ ചരട് കെട്ടിയിരിക്കണം. നിന്റെ മാതാപിതാക്കളെയും സഹോദരരെയും പിതൃഭവനത്തിലെ എല്ലാവരെയും നിന്റെ വീട്ടിൽ വിളിച്ചുകൂട്ടണം. ആരെങ്കിലും നിന്റെ വീടിന്റെ പടിവാതിൽ കടന്ന് തെരുവിലേക്ക് പോകുന്നുവെങ്കിൽ അവന്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും. ഞങ്ങൾ നിരപരാധരും. എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവന്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും. ഇക്കാര്യം നീ വെളിപ്പെടുത്തിയാൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച ഈ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും. അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി. അവർ പോയി. ആ ചുവന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടു. അന്വേഷകർ തിരിച്ചു വരുന്നതുവരെ 3 ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു. തിരഞ്ഞുപോയവർ വഴിനീളെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്തിയില്ല. അനന്തരം ചാരന്മാർ മലയിൽ നിന്നിറങ്ങി നദി കടന്ന് നൂനിന്റെ മകനായ ജോഷുയുടെ അടുക്കലെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവർ പറഞ്ഞു, ആ ദേശം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. തീർച്ച, അവിടുത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത്. ജോഷുവ 3-ാം അധ്യായം. ജോർദാൻ കടക്കുന്നു. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേലിയരോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരികെ എത്തി. മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. 3 ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു, ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. എന്നാൽ നിങ്ങൾക്കും വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് 2,000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനെ സമീപിക്കരുത്. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുൻപേ നടക്കുവിനെന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയുമുണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു. ജോർദാനിലെ വെള്ളത്തിനരികിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം. ജോഷുവ ഇസ്രായേലിരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുവിൻ. അവൻ തുടർന്നു, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും കാനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരീസ്യർ, ഗിർഗാഷ്യർ, അമോര്യർ, ജബൂസിർ എന്നിവരെ
നിങ്ങളുടെ മുൻപിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം. ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുൻപേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തിന് ഒന്ന് വീതം 12 പേരെ തിരഞ്ഞെടുക്കുവിൻ. ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടിനിൽക്കുകയും ചെയ്യും. തങ്ങൾക്കു മുൻപേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടുപോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. സാരിദാന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. ജനം ജെറിക്കോയ്ക്ക് നേരെ മറുകര കടന്നു. ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു. സർവരും ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു. ജോഷുവ 4 സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു. ജനം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഓരോ ഗോത്രത്തിലും നിന്ന് ഒരാളെ വീതം ജനത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുക. അവരോട് പറയുക, ജോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് 12 കല്ല് കൊണ്ടുവന്ന് ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം. ഗോത്രത്തിന് ഒന്ന് വീതം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 പേരെ ജോഷുവ വിളിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പേടകത്തിന് മുൻപേ ജോർദാന്റെ മധ്യത്തിലേക്ക് പോകുവിൻ. അവിടെ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോരുത്തരും ഓരോ കല്ല് ചുമലിലെടുക്കണം. ഇത് നിങ്ങൾക്ക് ഒരു സ്മാരകമായിരിക്കും. ഇതെന്ത് സൂചിപ്പിക്കുന്നുവെന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം, കർത്താവിന്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു. ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിപ്പിക്കും. ജോഷുവ ആജ്ഞാപിച്ചതുപോലെ ജനം ചെയ്തു. കർത്താവ് ജോഷുവയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാനിൽ നിന്ന് 12 കല്ലെടുത്തു. അത് കൊണ്ടുപോയി തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വച്ചു. ജോർദാന്റെ നടുവിൽ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്നിടത്തും ജോഷുവ 12 കല്ല് സ്ഥാപിച്ചു. അവ ഇന്നും അവിടെയുണ്ട്. മോശ ജോഷുവയോട് പറഞ്ഞിരുന്നതുപോലെ ചെയ്യാൻ ജനത്തോട് കൽപ്പിക്കണമെന്ന് കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു. എല്ലാം ചെയ്തു തീരുവോളം പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന് നടുവിൽ നിന്നു. ജനം അതിവേഗം മറുകര കടന്നു. ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുൻപേ നടന്നു. മോശ കൽപ്പിച്ചിരുന്നതുപോലെ റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും യുദ്ധസന്നദ്ധരായി ഇസ്രായേലിയർക്ക് മുൻപേ നടന്നു. ഏകദേശം 40,000 യോദ്ധാക്കൾ കർത്താവിന്റെ മുൻപിൽ ജെറിക്കോ സമതലങ്ങളിലേക്ക് നീങ്ങി. അന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ ജോഷുവയെ മഹത്വപ്പെടുത്തി. അവർ മോശയെപ്പോലെ അവനെയും ബഹുമാനിച്ചു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, സാക്ഷിപേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് ജോർദാനിൽ നിന്ന് കയറി വരാൻ കൽപ്പിക്കുക. ജോഷുവ അവരോട് കയറി വരാൻ കൽപ്പിച്ചു. കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന് കയറി. കരയിൽ കാൽ കുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകി കര കവിഞ്ഞു. 1-ാം മാസം 10-ാം ദിവസമാണ് ജനം ജോർദാനിൽ നിന്ന് കയറി ജെറിക്കോയുടെ കിഴക്കേ അതിർത്തിയിലുള്ള ഗിൽഗാഗിൽ താവളമടിച്ചത്. ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന 12 കല്ല് ജോഷുവ ഗിൽഗാഗിൽ സ്ഥാപിച്ചു. അവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്ത് സൂചിപ്പിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നുവെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കണം. ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നതുവരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നതുവരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചു. അങ്ങനെ
ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ. ജോശുവ 5 ഇസ്രായേൽ ഗിൽഗാലിൽ. ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കാൻ വേണ്ടി കർത്താവ് ജോർദാനിലെ ജലം വറ്റിച്ചു കളഞ്ഞെന്ന് കേട്ടപ്പോൾ അതിന്റെ പടിഞ്ഞാറേക്കരയിലുള്ള അമോര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും അവരെ ഭയപ്പെട്ട് ചഞ്ചലചിത്തരായി. അപ്പോൾ കർത്താവ് ജോശുവയോട് കൽപ്പിച്ചു, കൽക്കത്തിയുണ്ടാക്കി ഇസ്രായേൽ ജനത്തെ പരിച്ഛേദനം ചെയ്യുക. ജോശുവ ഗിബിയാത് ഹാരലൂത്തിൽ കൽക്കത്തിയൊണ്ട് ഇസ്രായേൽ മക്കളെ പരിച്ഛേദനം ചെയ്തു. അവരെ പരിച്ഛേദനം ചെയ്യാൻ കാരണമിതാണ്: ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രായമായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ മരിച്ചുപോയി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം പരിച്ഛേദിതരായിരുന്നെങ്കിലും യാത്രാമധ്യേ ജനിച്ചവർ പരിച്ഛേദിതരായിരുന്നില്ല. ഇസ്രായേൽ ജനം 40 മരുഭൂമിയിലൂടെ നടന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിന്റെ വാക്കു കേൾക്കാഞ്ഞതുകൊണ്ട് മരിച്ചുപോയി. അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ലെന്ന് കർത്താവ് ശപഥം ചെയ്തിരുന്നു. അവർക്കു പകരം അവകാശികളായി ഉയർത്തിയ മക്കളെയാണ് ജോശുവ പരിച്ഛേദനം ചെയ്യിച്ചത്. യാത്രാമധ്യേ പരിച്ഛേദന കർമ്മം നടന്നിരുന്നില്ല. പരിച്ഛേദനം കഴിഞ്ഞവർ സൗഖ്യം പ്രാപിക്കുന്നതുവരെ അവർ പാളയത്തിൽ തന്നെ താമസിച്ചു. അപ്പോൾ കർത്താവ് ജോശുവയോട് അരുളി ചെയ്തു, ഈജിപ്തിന്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ ആ സ്ഥലം ഗിൽഗാൽ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു. ഇസ്രായേൽ ജനം ജെറീകോ സമതലത്തിലെ ഗിൽഗാലിൽ താവളമടിച്ചു. ആ മാസം 14 വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്നുണ്ടാക്കിയ പുളിപ്പില്ലാത്തപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. കർത്താവിന്റെ സൈന്യാധിപൻ. ജെറീകോയെ സമീപിച്ചപ്പോൾ ജോശുവ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ. ജോശുവ അവന്റെ അടുത്ത് ചെന്നു, നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോശുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ്. ജോശുവ അങ്ങനെ ചെയ്തു. ജോശുവ 6 ജെറീകോയുടെ പതനം. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീകോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് ജോശുവയോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീകോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുൻപിലൂടെ നടക്കണം. 7 പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. നൂനിന്റെ മകനായ ജോശുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, വാഗ്ദാന പേടകമെടുക്കുക. 7 പുരോഹിതന്മാർ കർത്താവിന്റെ പേടകത്തിന്റെ മുൻപിൽ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അവൻ ജനത്തോട് പറഞ്ഞു, മുന്നോട്ടു പോകുവിൻ, പട്ടണത്തിന് ചുറ്റും നടക്കുവിൻ. ആയുധധാരികൾ
കർത്താവിന്റെ പേടകത്തിനു മുൻപിൽ നടക്കട്ടെ. ജോഷുവ കൽപ്പിച്ചതുപോലെ ഏഴ് പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ നടന്നു. കർത്താവിന്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെയുണ്ടായിരുന്നു. ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിന്നിലും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. കൽപ്പന കിട്ടുന്നതുവരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷുവ ജനത്തോട് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ ജോഷുവ ഉണർന്നു. പുരോഹിതന്മാർ കർത്താവിന്റെ പേടകമെടുത്തു. ഏഴ് പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള ഏഴു കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ പേടകത്തിന് മുൻപേ നടന്നു. ആയുധധാരികൾ അവർക്ക് മുൻപേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിമ്പേയും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. രണ്ടാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ആറു ദിവസം ഇങ്ങനെ ചെയ്തു. ഏഴാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ ഏഴു പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു. അന്നു മാത്രമേ ഏഴു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ. ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ. ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെയിരിക്കട്ടെ. നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്. അവ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. കാഹളം മുഴങ്ങി. കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലംപതിക്കുകയും ചെയ്തു. അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി. ദേശനിരീക്ഷണത്തിന് പോയ ഇരുവരോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ ആ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നതുപോലെ അവളെയും കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവരുവിൻ. ആ യുവാക്കൾ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരരെയും ബന്ധുജനങ്ങളെയും കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്ത് താമസിപ്പിച്ചു. പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. പിച്ചളയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിന്റെ ഭണ്ഡാഗാരത്തിൽ നിക്ഷേപിച്ചു. വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷുവ സംരക്ഷിച്ചു. എന്തെന്നാൽ ജെറീക്കോ നിരീക്ഷിക്കുന്നതിന് ജോഷുവ അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചു. അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട്. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറീക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശപ്തൻ. അതിന്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പെടുന്നവന് അവന്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടും. കർത്താവ് ജോഷുവയോട് കൂടെയുണ്ടായിരുന്നു. അവന്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു. ജോഷുവ ഏഴാം അധ്യായം. ആഖാന്റെ പാപം. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നുമെടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാ ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു. തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു. ബത്തേലിന് കിഴക്ക് ബേതാവിന് സമീപത്തുള്ള ആയ് പട്ടണത്തിലേക്ക് ജെറീക്കോയിൽ നിന്ന് ജോഷുവ ആളുകളെ അയച്ചു പറഞ്ഞു, നിങ്ങൾ പോയി അവിടെ രഹസ്യമായി നിരീക്ഷിക്കുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല. 2000 3000 പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ.
എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല. കാരണം അവർ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി. എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റോടി. ആയി നിവാസികൾ 36 പേരെ വധിച്ചു. അവർ അവരെ നഗരകവാടം മുതൽ ഷബാറിം വരെ പിന്തുടരുകയും താഴോട്ടിറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി. അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടിവാരിയിട്ട് സായാഹ്നം വരെ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിനു മുൻപിൽ സാഷ്ടാംഗം വീണുകിടന്നു. ജോഷുവ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവെ, അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാനിക്കരെ കൊണ്ടുവന്നു? അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു. കർത്താവെ, ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു? കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക. നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എന്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോടുകൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലെ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അതെടുത്തു മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം. കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്തു വരണം. കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ടു വരണം. നിഷിദ്ധ വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവന്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം. എന്തെന്നാൽ അവൻ കർത്താവിന്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിൽ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറക്കി വരുത്തി. അതിൽ നിന്ന് യൂദാഗോത്രത്തെ മാറ്റി നിർത്തി. അവൻ യൂദായുടെ കുലങ്ങളെ വരുത്തി. അതിൽ നിന്ന് സേരാകുലത്തെ മാറ്റി നിർത്തി. പിന്നീട് അവൻ സേരാകുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി. അതിൽ നിന്ന് സബ്ദി കുടുംബത്തെ വേർതിരിച്ചു. വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി. യൂദാഗോത്രത്തിലെ സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാനെ മാറ്റി നിർത്തി. ജോഷുവ ആഖാനോട് പറഞ്ഞു, എന്റെ മകനെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തതിതാണ്, കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ഷെക്കൽ വെള്ളിയും 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവയെടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം എന്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഉടനെ ജോഷുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിലേക്ക് ഓടി. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു. അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷുവയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മുൻപാകെ കൊണ്ടുവന്നു. അവർ അത് കർത്താവിന്റെ മുൻപിൽ നിരത്തിവച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഖാനെയും അവന്റെ പുത്രീപുത്രന്മാരെയും വെള്ളി, മേലങ്കി, സ്വർണക്കട്ടി എന്നിവയും കാള, കഴുത, ആട്, കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഘോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ജോഷുവ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ്
ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തി വെച്ചത്. നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും. അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു, വസ്തുവകകൾ അഗ്നിക്കിരയാക്കി. അവർ അവന്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരമുണ്ടാക്കി, അത് ഇന്നും അവിടെയുണ്ട്. അങ്ങനെ കർത്താവിന്റെ ഉജ്ജ്വല കോപം ശമിച്ചു. ഇന്നും ആ സ്ഥലം ആഘോറിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു. ജോഷുവ 8 ആയി പട്ടണം നശിപ്പിക്കുന്നു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിലേക്ക് പോവുക. ഭയമോ പരിഭ്രമമോ വേണ്ട, ഇതാ ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജെറിക്കോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക. എന്നാൽ കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും നിങ്ങൾക്കെടുക്കാം. പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിനു പിന്നിൽ പതിയിരിക്കണം. ജോഷുവയും യോദ്ധാക്കളും ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ജോഷുവ ധീരപരാക്രമികളായ 30,000 പേരെ തിരഞ്ഞെടുത്ത് രാത്രിയിൽ തന്നെ അയച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ചു, പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിനു പിന്നിൽ ഒളിച്ചിരിക്കണം. വളരെ അകലെ പോകരുത്. സദാ ജാഗരൂകരായിരിക്കുകയും വേണം. ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും. അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും. പട്ടണത്തിൽ നിന്ന് വളരെ അകലെ എത്തുന്നതുവരെ അവർ ഞങ്ങളെ പിന്തുടരും. അപ്പോൾ അവർ പറയും, ഇതാ അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു. ഞങ്ങൾ അങ്ങനെ ഓടും. അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചടക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും. കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം അത് അഗ്നിക്കിരയാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ജോഷുവ അവരെ യാത്രയാക്കി. അവർ പോയി ആയി പട്ടണത്തിന് പടിഞ്ഞാറ് ആ പട്ടണത്തിനും ബതേലിനും മധ്യേ ഒളിച്ചിരുന്നു. ജോഷുവ ആ രാത്രിയിൽ ജനത്തോടുകൂടെ താമസിച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു. അവനും കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന് വടക്ക് വശത്തായി പാളയമടിച്ചു. അവർക്കും ആയി പട്ടണത്തിനും മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. പട്ടണത്തിന് പടിഞ്ഞാറ് വശത്ത് ബതേലിനും പട്ടണത്തിനും മധ്യേ ഏകദേശം 5,000 യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു. പ്രധാന പാളയം പട്ടണത്തിന് വടക്കുഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തുമായിരുന്നു. ജോഷുവ ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആയി രാജാവ് ഇത് കണ്ടപ്പോൾ അരാബായിലേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു. എന്നാൽ പട്ടണത്തിന്റെ പുറകിൽ ശത്രുസൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല. ജോഷുവയും ജനവും പരാജിതരായി എന്ന് നടിച്ച് മരുഭൂമിയുടെ നേരെ ഓടി. അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിലുണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചുകൂട്ടി. അവർ ജോഷുവയെ പിന്തുടർന്ന് പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി. ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ബത്തേലിലോ ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല. അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത്. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിന് നേരെ ചൂണ്ടുക. ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ജോഷുവ അങ്ങനെ ചെയ്തു. അവൻ കൈയുയർത്തിയ ഉടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞു ചെന്ന് അത് കൈവശപ്പെടുത്തി. തിടുക്കത്തിൽ പട്ടണത്തിന് തീവച്ചു. ആയി നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു. അവർക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല. കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു. പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷുവയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു. പട്ടണത്തിൽ കടന്ന ഇസ്രായേലിരും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു. ആയി നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി. അവരെ ഇസ്രായേലിയർ സംഹരിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു.
ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയി പട്ടണക്കാരെയെല്ലാം വിജനദേശത്ത് വെച്ച് സംഹരിച്ചു. അവസാനത്തെ ആൾ വരെ വാളിനിരയായി. പിന്നീട് ഇസ്രായേലിയർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി. ആയി പട്ടണത്തിലുണ്ടായിരുന്ന 12,000 സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതിയടഞ്ഞു. ആയി നിവാസികൾ പൂർണ്ണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തന്റെ കരങ്ങൾ ജോഷുവ പിൻവലിച്ചില്ല. കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും എടുത്തു. അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു നാശകൂമ്പാരമാക്കി. ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു. സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിനു മുകളിൽ ഒരു കൽകൂമ്പാരമുയർത്തി. അത് ഇന്നും അവിടെയുണ്ട്. ജോഷുവ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത്. അതിൽ അവർ കർത്താവിന് ദഹനബലികളും സമാധാനബലികളും അർപ്പിച്ചു. മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവച്ചു. അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ, സ്ഥാനികൾ, ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു. അവരിൽ പകുതി ഗരസിം മലയുടെ മുൻപിലും പകുതി ഏബാൽ മലയുടെ മുൻപിലും നിലകൊണ്ടു. കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നതുപോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത്. അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം, അനുഗ്രഹവചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളുമടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷുവ വായിക്കാതിരുന്നില്ല. ജോഷുവ 9 ഗിബയോൻകാരുടെ വഞ്ചന. ജോർദാന്റെ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലബനോൻ വരെ നീണ്ടുകിടക്കുന്ന വലിയ കടലിന്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്യരും അമോര്യരും കാനാന്യരും പെരീസ്യരും ഹിവ്യരും ജബൂസ്യരുമായ രാജാക്കന്മാരെല്ലാവരും ഇത് കേട്ടപ്പോൾ ജോഷുവയ്ക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചുകൂടി. എന്നാൽ ജെറീക്കോയോടും ആയിപ്പട്ടണത്തോടും ജോഷുവ ചെയ്തതറിഞ്ഞപ്പോൾ ഗിബയോൻ നിവാസികൾ തന്ത്രപൂർവം പ്രവർത്തിച്ചു. പഴകിയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞുമെടുത്ത് അവർ കഴുതപ്പുറത്ത് കയറ്റി. നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു. അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു. അവർ ഗിൽഗാലിൽ ജോഷുവയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു, ഞങ്ങൾ വിദൂരദേശത്ത് നിന്ന് വരികയാണ്, ഞങ്ങളുമായി ഒരുടമ്പടി ചെയ്യണം. അപ്പോൾ ഇസ്രായേൽ ജനം ഹിവ്യരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാനാവില്ല, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് അവർ ജോഷുവയോട് പറഞ്ഞു. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമം കേട്ട് വിദൂരദേശത്ത് നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു. ജോർദാന്റെ മറുകരയിലുള്ള അമോരി രാജാക്കന്മാരായ ഹിഷ്ബോണിലെ സീഹോനോടും അഷ്താറോത്തിൽ താമസിക്കുന്ന ബാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു, യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തു ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം. ഇതാ, ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിപ്പൂത്തിരിക്കുന്നു. യാത്രാമധ്യേ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്നെടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ
ഈ തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു. കർത്താവിന്റെ നിർദ്ദേശം ആരായാതെ ജനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കുചേർന്നു. ജോഷുവ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു. ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു. ഉടമ്പടി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ തന്നെ വസിക്കുന്നവരുമാണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട 3ാം ദിവസം അവരുടെ പട്ടണങ്ങളായ ഗിബയോൻ, കെഫീറ, ബേറോത്ത്, കിരിയാത് യയാറിം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല. സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പെറുപെറുത്തു. പ്രമാണികൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അവർ ജീവിച്ചുകൊള്ളട്ടെ, അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും. നാം അവരോട് ശപഥം ചെയ്തതാണല്ലോ. അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറകുവെട്ടിയും വെള്ളം കോരിയും ജീവിച്ചുകൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു. സമൂഹം അത് അംഗീകരിച്ചു. ജോഷുവ അവരെ വിളിച്ചു ചോദിച്ചു, അടുത്തു തന്നെ വസിക്കെ വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന്? അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങൾ എന്നും എന്റെ ദൈവത്തിന്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറകുവെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും. അവർ ജോഷുവയോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തുപോയി. ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ്. ന്യായവും യുക്തവുമെന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക. അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു. അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അവരെ വധിച്ചില്ല. അന്ന് ജോഷുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിന്റെ ബലിപീഠത്തിനും വേണ്ടി വിറകുവെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു. തന്നെ ആരാധിക്കാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു. ജോഷുവ 10ാം അധ്യായം. അമോര്യരെ കീഴടക്കുന്നു. ജോഷുവ ജെറിക്കോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിന്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിബയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന സന്ധിയുണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറുസലേം രാജാവായ അദോനി സെദക് കേട്ടു. അപ്പോൾ ജെറുസലേം നിവാസികൾ പരിഭ്രാന്തരായി. കാരണം മറ്റ് ഏതൊരു രാജകീയ പട്ടണവും പോലെ ഗിബയോനും ഒരു വലിയ പട്ടണമായിരുന്നു. അത് ആയി പട്ടണത്തേക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു. ജെറുസലേം രാജാവായ അദോനി സെദക് ഹെബ്രോൻ രാജാവായ ഓഹാമിനും യാർമുത് രാജാവായ ഇറാമിനും ലാഖിഷ് രാജാവായ ജെഫിയായിക്കും എഗ്ലോൺ രാജാവായ ദബീറിനും ഈ സന്ദേശമയച്ചു, നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക, നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം. അവർ ജോഷുവയോടും ഇസ്രായേൽക്കാരോടും സമാധാന സന്ധി ചെയ്തിരിക്കുന്നു. ജെറുസലേം, ഹെബ്രോൺ, യാർമുത്, ലാഖിഷ്, എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ 5 അമോര്യ രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു. ഗിബയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന ജോഷുവയെ അറിയിച്ചു, അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതേ, വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ സഹായിക്കുക. എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ജോഷുവയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, അവരെ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു, നിന്നോടെതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല. ജോഷുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി.
ഇസ്രായേലിന്റെ മുൻപിൽ അമോര്യർ ഭയവിഹ്വലരാകുന്നതിന് കർത്താവ് ഇടയാക്കി. ഇസ്രായേൽക്കാർ ഗിബയോനിൽ വെച്ച് അവരെ വകവരുത്തി. ബത്ഹോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായിലും മക്കേദായിലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അവർ ഇസ്രായേൽക്കാരിൽ നിന്ന് പിന്തിരിഞ്ഞോടി ബത്ഹോറോൺ ചുരം ഇറങ്ങുമ്പോൾ അവിടം മുതൽ അസേക്ക വരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു. അവർ മരിച്ചു വീണു. ഇസ്രായേൽക്കാർ വാളുകൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴ കൊണ്ട് മരണമടഞ്ഞു. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ പറഞ്ഞു, സൂര്യ, നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷുവയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു. ആ അഞ്ചു രാജാക്കന്മാരും മക്കേദായിലുള്ള ഒരു ഗുഹയിൽ ഓടി ഒളിച്ചു. അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷുവ അറിഞ്ഞു. അവൻ പറഞ്ഞു, ഗുഹയുടെ പ്രവേശന ദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവലേർപ്പെടുത്തുക. നിങ്ങൾ അവിടെ നിൽക്കരുത്. ശത്രുക്കളെ പിന്തുടർന്ന് ആക്രമിക്കുക. പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ അവരെ അനുവദിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷുവയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു. ഏതാനും പേർ രക്ഷപ്പെട്ട് കോട്ടയിൽ അഭയം പ്രാപിച്ചു. അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മക്കേദായിലെ പാളയത്തിൽ ജോഷുവയുടെ സമീപമെത്തി. അവർക്കെതിരെ ആരും നാവനക്കിയില്ല. അപ്പോൾ ജോഷുവ കൽപ്പിച്ചു, ഗുഹയുടെ വാതിൽ തുറന്ന് ആ അഞ്ച് രാജാക്കന്മാരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവൻ. അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറുസലേം, ഹെബ്രോൺ, യാർമൂത്ത്, ലാഖിഷ്, എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു. ജോഷുവ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു, അടുത്തുവന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ. അവർ അങ്ങനെ ചെയ്തു. ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും. അനന്തരം ജോഷുവ അവരെ അടിച്ചുകൊന്ന് അഞ്ചു മരങ്ങളിൽ കെട്ടിത്തൂക്കി. സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു. എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷുവയുടെ കൽപ്പന പ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടു. അതിന്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു. അത് ഇന്നും അവിടെയുണ്ട്. അന്ന് തന്നെ ജോഷുവ മക്കേദ പിടിച്ചടക്കി. അതിനെയും അതിന്റെ രാജാവിനെയും വാളിനിരയാക്കി. അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ആരും അവശേഷിച്ചില്ല. ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ മക്കേദ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അനന്തരം ജോഷുവയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്ന് ലിപ്നായിലെത്തി അതിനെ ആക്രമിച്ചു. ആ പട്ടണത്തെയും അതിന്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവേൽപ്പിച്ചു. ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി. ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ ലിപ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ലിപ്നായിൽ നിന്ന് ലാഖിഷിലെത്തി അതിനെ ആക്രമിച്ചു. ലാഖിഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ടാം ദിവസം അവൻ അത് പിടിച്ചടക്കുകയും ലിപ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു. ഗേസറിലെ രാജാവായ ഹോരാം ലാഖിഷിന്റെ സഹായത്തിനെത്തി. എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷുവ അവനെയും അവന്റെ ജനത്തെയും സംഹരിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ലാഖിഷിൽ നിന്ന് എഗ്ലോണിലെത്തി. അതിനെ ആക്രമിച്ച് കീഴടക്കി. അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു. ലാഖിഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു.
അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു. അത് പിടിച്ചടക്കി. അതിന്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി. എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും ദബീറിന്റെ നേരെ തിരിഞ്ഞ് അതിനെ ആക്രമിച്ചു. അതിന്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി. അവിടെ ഒന്നും അവശേഷിച്ചില്ല. ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു. അങ്ങനെ ജോഷുവ രാജ്യം മുഴുവനും മലമ്പ്രദേശങ്ങളും നെഗബും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി. ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു. കാദേശ് ബർണിയ മുതൽ ഗാസ വരെയും ഗോഷൻ മുതൽ ഗിബയോൻ വരെയും ജോഷുവ പിടിച്ചടക്കി. ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റപ്പടയോട്ടത്തിൽ പിടിച്ചെടുത്തു. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവർക്കു വേണ്ടി യുദ്ധം ചെയ്തു. അതിനുശേഷം ജോഷുവയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചുപോന്നു. ജോഷുവ 11 യാബീനും സഖ്യകക്ഷികളും. ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ മാദോൻ രാജാവായ യോബാബിനും ഷിംറോണിലെയും അക്ഷാഫിലെയും രാജാക്കന്മാർക്കും വടക്ക് മലമ്പ്രദേശത്തും താഴ്വരയിൽ കിന്നരോത്തിന് സമീപം അരാബായിലും പടിഞ്ഞാറ് നഫദ്ദോറിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്കു പടിഞ്ഞാറ് കാനാന്യർക്കും മലമ്പ്രദേശത്തുള്ള അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ എന്നിവർക്കും മിസ്പാദേശത്ത് ഹെർമോൺ താഴ്വരയിൽ വസിച്ചിരുന്ന ഹിവ്യർക്കും ആളയച്ചു. അവർ സമുദ്രതീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടെ പുറപ്പെട്ടു. ഈ രാജാക്കന്മാർ സൈന്യസമേതം ഇസ്രായേലിനോട് പടവെട്ടുന്നതിന് ഒരുമിച്ചുകൂടി മെറോം നദീതീരത്ത് താവളമടിച്ചു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, അവരെ ഭയപ്പെടേണ്ട, നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിന്റെ മുൻപിൽ ഞാൻ കൊന്നു നിരത്തും. നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം. ഉടനെ ജോഷുവ യോദ്ധാക്കളുമൊന്നിച്ച് മെറോം നദീതീരത്ത് വന്ന് അവരെ ആക്രമിച്ചു. കർത്താവ് അവരെ ഇസ്രായേലിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാർ അവരെ വധിക്കുകയും മഹാസിദോൻ വരെയും മിസ്രെഫോത്ത്മയീം വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും ഓടിക്കുകയും ചെയ്തു. ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ അവരോട് പ്രവർത്തിച്ചു. കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും രഥങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ജോഷുവ തിരിച്ചു ചെന്ന് ഹാസൂറിനെ കീഴടക്കി. അവിടുത്തെ രാജാവിനെ വാളിനിരയാക്കി. ഹാസൂർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബല സ്ഥാനം വഹിച്ചിരുന്നു. ജോഷുവ അവിടെയുണ്ടായിരുന്ന സകലരെയും വാളിനിരയാക്കി നിശേഷം നശിപ്പിച്ചു. ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസൂറിനെ അഗ്നിക്കിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ജോഷുവ ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച് വാളിനിരയാക്കി ഉന്മൂലനം ചെയ്തു. എന്നാൽ ഉയരത്തിൽ പണിത പട്ടണങ്ങളിൽ ജോഷുവ നശിപ്പിച്ച ഹാസൂർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കിരയാക്കിയില്ല. ഈ പട്ടണങ്ങളിൽ നിന്ന് കൊള്ളവസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു. ആരും ജീവനോടെ അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനിരയാക്കി. കർത്താവ് തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷുവയോട് കൽപ്പിച്ചു. ജോഷുവ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതൊന്നും ജോഷുവ ചെയ്യാതിരുന്നില്ല. ഇപ്രകാരം ജോഷുവ നാടു മുഴുവൻ, മലമ്പ്രദേശവും നെഗബ് മുഴുവനും ഗോഷൻ ദേശമൊക്കെയും സമതലങ്ങളും അരാബായും ഇസ്രായേലിലെ മലമ്പ്രദേശവും അതിന്റെ താഴ്വരയും സെയിർ വരെ ഉയർന്നു നിൽക്കുന്ന ഹാലാക് മലയും ഹെർമോൺ മലയ്ക്ക് താഴെ ബാൽഗാദ് വരെ കിടക്കുന്ന ലബനോൻ താഴ്വരയും പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ വധിച്ചു. ജോഷുവ വളരെ നാൾ ആ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ഗിബയോൻ നിവാസികളായ ഹിവ്യർ ഒഴികെ ഇസ്രായേൽ ജനവുമായി വേറെ ആരും സമാധാന സന്ധി ഉണ്ടാക്കിയിരുന്നില്ല.
മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി. എന്തെന്നാൽ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ കഠിനഹൃദയരാകണമെന്നും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിക്കണമെന്നും നിഷ്കരുണം നിർമൂലമാക്കപ്പെടണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു. ഇക്കാലത്ത് ജോഷുവ മലമ്പ്രദേശത്ത് ഹെബ്രോൺ, ദബീർ, അനാബ് എന്നിവിടങ്ങളിലും യൂദായിലെയും ഇസ്രായേലിലെയും മലമ്പ്രദേശങ്ങളിലും വസിച്ചിരുന്ന അനാക്കിമുകളെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. ഇസ്രായേൽക്കാരുടെ രാജ്യത്ത് അനാക്കിമുകളിൽ ആരും അവശേഷിച്ചില്ല. ഗാസായിലും ഗത്തിലും അഷ്ദോദിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു. അങ്ങനെ കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷുവ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷുവ അതവകാശമായി നൽകി. അങ്ങനെ ആ നാടിന് യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജോഷുവ 12 കീഴടക്കിയ രാജാക്കന്മാർ. ജോർദാന് കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ മല വരെയും കിഴക്ക് അരാബ മുഴുവനും ഇസ്രായേൽ ജനം ആക്രമിച്ച് കൈവശപ്പെടുത്തി. അവർ തോൽപ്പിച്ച രാജാക്കന്മാർ ഇവരാണ്: ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോൻ. അവന്റെ രാജ്യം അർണോൺ താഴ്വരയുടെ അരികിലുള്ള അരോവേർ മുതൽ താഴ്വരയുടെ മധ്യത്തിലൂടെ അമ്മോന്യരുടെ അതിരായ യാബോക്ക് നദിവരെ കിടക്കുന്ന ഗിലയാദിന്റെ പകുതിയും കിഴക്ക് അരാബ മുതൽ കിന്നരോത്ത് സമുദ്രം വരെയും ബത് ജഷീമോത്തിന് നേരെ അരാബ സമുദ്രം വരെയും തെക്ക് പിസ്ഗായുടെ അടിവാരത്തുള്ള ഉപ്പുകടൽ വരെയും വ്യാപിച്ചിരുന്നു. അഷ്താരോത്തിലും എദ്രയിലും താമസിച്ചിരുന്ന റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും അവർ പരാജയപ്പെടുത്തി. ഹെർമോൺ മലയും സാലേക്ക തുടങ്ങി മാക്കായുടെയും ഗഷൂറിന്റെയും അതിർത്തികൾ വരെയും ബാഷാനും ഗിലയാദിന്റെ അർദ്ധഭാഗവും ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ അതിർത്തി വരെയും അവന്റെ രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. കർത്താവിന്റെ ദാസനായ മോശയും ഇസ്രായേൽ ജനവും അവരെ പരാജയപ്പെടുത്തി. മോശ അവരുടെ രാജ്യം റൂബൻ ഗാദ് ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി നൽകി. ജോർദാന് പടിഞ്ഞാറ് ലബനോൻ താഴ്വരയിലുള്ള ബൽഗാദ് മുതൽ സെയറിലേക്കുള്ള കയറ്റത്തിലെ ഹാലാക്ക് മല വരെയുള്ള സ്ഥലത്ത് വെച്ച് ജോഷുവയും ഇസ്രായേൽ ജനവും പരാജയപ്പെടുത്തിയ രാജാക്കന്മാർ ഇവരാണ്. ജോഷുവ അവരുടെ നാട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഓഹരി പ്രകാരം നൽകി. മലമ്പ്രദേശത്തും സമതലത്തും അരാബായിലും മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും നെഗബിലുമുള്ള ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരേസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ രാജാക്കന്മാർ. ജെറീകോ, ബത്തേലിന് സമീപമുള്ള ആയി, ജെറുസലേം, ഹെബ്രോൺ, ജാർമുത്ത്, ലാഖിഷ്, എഗ്ലോൺ, ഗേസർ, ദബീർ, ഗേദർ, ഹോർമ, ആരാദ്, ലിബ്ന, അദുല്ലാം, മക്കേദ, ബത്തേൽ, തപ്പുവ, ഹേഫർ, അഫെക്, ലാഷറോൺ, മാദോൻ, ഹാസോർ, ഷിമ്രോൺ, മെറോൺ, അക്ഷാഫ്, താനാക്ക്, മെഗിദോ, കേദിഷ്, കാർമലിലെ യോക് നെയാം, നഫ്ദോറിലെ ദോർ, ഗലീലിയിലെ ഗോയിം, തിർസ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ. ആകെ 31. ജോഷുവ 13. ദേശവിഭജനം. ജോഷുവ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു: നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്തീരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്ക് ഉള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്തീ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും സീദോന്യരുടെ മൊറാറയും അമോര്യരുടെ അതിർത്തിയായ അഫേക്ക് വരെയും ഗബാലിയരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലബനോനും മിസ്രഹോത്മായിമിന്നും ലബനോനുമിടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ
നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസെയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. ജോർദാനു കിഴക്ക് റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസെയുടെ മറ്റേ അർദ്ധഗോത്രവും കർത്താവിന്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു. ജോർദാൻ നദിയുടെ കിഴക്ക് വശത്തായിരുന്നു അത്. അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെദേബ സമതലമുൾപ്പെടെ ദീബോൻ വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോരി രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമ്മോന്യരുടെ അതിർത്തികൾ വരെയും ഗിലയാദും ഗഷൂറും മാക്കായും ഹെർമോൺ മലയും സലേക്ക വരെയുള്ള ബാഷാനും എദ്രയിലും അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത്. ഓഗ് മാത്രമേ റഫായിം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. ഇവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി. എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂര്യരെയോ മാക്കാത്തിരെയോ തുരുത്തിയില്ല. അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു. ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവനവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹനബലികളാണ് അവരുടെ അവകാശം. റൂബന്റെ ഓഹരി. റൂബന്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു. മെദേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേറും ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം. ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീബോനും ബാമോദ്ബാലും ബേത്ബാൽമേയോനും യാഹാസും കെദേമോത്തും മെഫാത്തും കിരിയാതായിമും സിപ്മായും സമതലത്തിലെ ചെറുകുന്നിലുള്ള സെരത് ഷാഹാറും ബത്തേയോറും പിസ്ഗ ചരിവുകളും ബേത് ജഷിമോത്തും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമോരി രാജാവായ സീഹോന്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിലുൾപ്പെടുന്നു. അവന്റെയും മിദിയാനിലെ നേതാക്കന്മാരായ ഏവി റേക്കം സുർ ഹൂർ റേബ എന്നിവരെയും മോശ തോൽപ്പിച്ചു. സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. ജോർദാൻ തീരം ആയിരുന്നു റൂബൻ ഗോത്രത്തിന്റെ പശ്ചിമ അതിർത്തി. അവർക്ക് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. ഗാദിന്റെ ഓഹരി. ഗാദ് ഗോത്രത്തിനും കുടുംബക്രമം അനുസരിച്ച് മോശ അവകാശം നൽകി. അവരുടെ ദേശങ്ങൾ യാസാർ, ഗിലയാദിലെ പട്ടണങ്ങൾ, റബ്ബായുടെ കിഴക്ക് അരോവേർ വരെ അമ്മോനിയരുടെ ദേശത്തിന്റെ പകുതി, ഹെഷ്ബോൺ മുതൽ റാമാത്ത് മിസ്പയും ബത്തോണിമും വരെ, മഹനായി മുതൽ ദബീറിന്റെ പ്രദേശം വരെ, താഴ്വരയിലെ ബത്ഹാറാം, ബത് നിമ്ര, സുക്കോത്ത്, സാഫോൻ, ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ രാജ്യത്തിലെ ബാക്കി ഭാഗം എന്നിവയാണ്. കിന്നരോത്ത് കടലിന്റെ താഴത്തെ അറ്റം വരെ ജോർദാന്റെ കിഴക്കേ തീരമാണ് അതിന്റെ അതിർത്തി. ഗാദ് ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ. മനാസെയുടെ ഓഹരി. മനാസെയുടെ അർദ്ധഗോത്രത്തിന് മോശ കുടുംബക്രമം അനുസരിച്ച് അവകാശം നൽകി. അവരുടെ ദേശം മഹനായി മുതൽ ബാഷാൻ മുഴുവനും ബാഷാൻ രാജാവായ ഓഗിന്റെ രാജ്യം മുഴുവനും ബാഷാനിലുള്ള ജായറിന്റെ എല്ലാ പട്ടണങ്ങളും 60 പട്ടണങ്ങളും ഗിലയാദിന്റെ പകുതിയും അഷ്താരോത്ത് എദ്രയി എന്നീ ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തുള്ള പട്ടണങ്ങളും ഉൾപ്പെട്ടിരുന്നു. മനാസെയുടെ മകനായ മാക്കേറിന്റെ സന്തതികളിൽ പകുതി പേർക്ക് കുടുംബക്രമമനുസരിച്ച് ലഭിച്ചതാണിവ. ജെറിക്കോയുടെ കിഴക്ക് ജോർദാനക്കരെ മൊവാബ് സമതലത്തിൽ വച്ച് മോശ അവകാശമായി വിഭജിച്ചു കൊടുത്തവയാണിവ. എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല. അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ അവകാശം. ജോഷുവ 14 അധ്യായം. ജോർദാന് പടിഞ്ഞാറ്. കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും കൂടി ഇവ അവർക്ക് ഭാഗിച്ചു കൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ 9 ഗോത്രത്തിനും അർദ്ധഗോത്രത്തിനും അവകാശങ്ങൾ ഭാഗിച്ചു കൊടുത്തത്
നറുക്കിട്ടാണ്. ജോർദാന് മറുകരയിൽ രണ്ട് ഗോത്രങ്ങൾക്കും അർദ്ധഗോത്രത്തിനുമായി മോശ അവകാശം കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ ലേവ്യർക്ക് അവകാശമൊന്നും കൊടുത്തില്ല. ജോസഫിന്റെ സന്തതികൾ മനാസെ, എഫ്രായിം എന്നീ രണ്ട് ഗോത്രങ്ങളായിരുന്നു. താമസിക്കുന്നതിന് പട്ടണങ്ങളും കന്നുകാലികളെ മേയ്ക്കുന്നതിന് പുൽമേടുകളും മാത്രമല്ലാതെ ലേവ്യർക്ക് അവിടെ വിഹിതമൊന്നും നൽകിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു. അതിനുശേഷം യൂദായുടെ മക്കൾ ഗിൽഗാലിൽ ജോഷുവയുടെ അടുത്ത് വന്നു. കെനീസ്യനായ യഫുന്നയുടെ മകൻ കാലെബ് അവനോട് പറഞ്ഞു, കർത്താവ് ദൈവപുരുഷനായ മോശയോട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കാദിഷ് ബർണിയായിൽ വച്ച് എന്താണ് അരുളിച്ചെയ്തതെന്ന് നിനക്കറിയാമല്ലോ. കാദിഷ് ബർണിയായിൽ നിന്ന് ദേശം ഒറ്റുനോക്കുന്നതിന് കർത്താവിന്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ എനിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഞാൻ സത്യാവസ്ഥ അവനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എന്നോടുകൂടെ വന്ന സഹോദരന്മാർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ പൂർണമായി പിൻചെന്നു. അന്ന് മോശ ശപഥം ചെയ്തു പറഞ്ഞു, നീ കാലുകുത്തിയ സ്ഥലം എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായിരിക്കും. എന്തെന്നാൽ എന്റെ ദൈവമായ കർത്താവിനെ പൂർണമായും നീ പിൻചെന്നിരിക്കുന്നു. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ചതു മുതൽ 45 സംവത്സരങ്ങൾ അവിടുന്ന് എന്നെ ജീവിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട്. യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. ആകയാൽ കർത്താവ് അന്ന് പറഞ്ഞ ഈ മലമ്പ്രദേശം എനിക്ക് തന്നാലും പ്രബലങ്ങളായ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാക്കിമുകൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലം എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് എന്നോട് കൂടെയുണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ജോഷുവ യഫുനയുടെ മകനായ കാലബിനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രോൺ അവകാശമായി കൊടുത്തു. അങ്ങനെ ഇന്നുവരെ ഹെബ്രോൺ കെനീസ്യനായ യഫുനയുടെ മകൻ കാലബിന്റെ അവകാശമാണ്. എന്തെന്നാൽ അവൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിൻചെന്നു. ഹെബ്രോണിന്റെ പേര് പണ്ട് കിരിയാത് അർബ എന്നായിരുന്നു. ഇത് അനാക്കിമുകളുടെ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു. നാട്ടിൽ സമാധാനമുണ്ടായി. ജോഷുവ 15 അധ്യായം. യൂദായുടെ ഓഹരി. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏതോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിന്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാദിഷ് ബർണയായുടെ തെക്കുഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അദാറിലെത്തി കൽക്കായിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോട് വരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബേത് ഹോഗലായിലൂടെ പോയി ബേത് അരാബായുടെ വടക്കുകൂടെ കടന്ന് റൂബന്റെ മകൻ ബോഹാന്റെ ശില വരെ പോകുന്നു. തുടർന്ന് ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കുവശത്തുള്ള അദ്ദുമീം കയറ്റത്തിന്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻറോഗലിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസി മലയുടെ ജെറുസലേമിന്റെ തെക്കേ അറ്റത്ത് ബൻ ഹിന്നോം താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടും ഉള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക് അതായത് കിരിയാത് യയാറിമിലേക്ക് വളഞ്ഞുപോകുന്നു. ബാലായുടെ പശ്ചിമഭാഗത്തുകൂടി കടന്ന് സെയിർ മലയിലെത്തി യയാറിം മലയുടെ കെസലോണിന്റെ വടക്ക് ഭാഗത്തുകൂടെ കടന്ന് ബക്ഷമേഷിലേക്കിറങ്ങി തിംനായിലൂടെ നീങ്ങുന്നു.
അത് എക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്രോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നേലിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിന്റെ തീരപ്രദേശവുമാണ്. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത്. ജോഷുവയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യഫുനയുടെ മകനായ കാലബിന് യൂദാഗോത്രത്തിന്റെ ഇടയിൽ കിരിയാത് അർബ ഹെബ്രോൺ കൊടുത്തു. അനാക്കിന്റെ പിതാവായിരുന്നു അർബ. അവിടെ നിന്ന് കാലബ് അനാക്കിന്റെ സന്തതികളായ ഷേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ തുരത്തി. പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. ദബീറിന്റെ പഴയ പേര് കിരിയാത് സേഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത് സേഫർ പിടിച്ചടക്കുന്നവന് എന്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും. കാലബിന്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒത്തിനിയേൽ അത് പിടിച്ചെടുത്തു. അവന് തന്റെ മകളായ അക്സായെ കാലബ് ഭാര്യയായി നൽകി. അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ഒരു സമ്മാനം വേണം. നീ എന്നെ വരണ്ട നിഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം. കാലബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം. തെക്കേ അറ്റത്ത് ഏതോം അതിർത്തിക്കരികെ യൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: കപ്സേൽ, ഏദർ, യാഗുർ, കീന, ദിമോന, അദാദ, കേദഷ്, ഹാസോർ, ഇത്നാൻ, സിഫ്, തേലം, ബെയാലോത്, ഹാസോർ ഹദാത, കെരിയോത് ഹെസ്രോൺ ഹാസോർ അമാം, ഷേമ, മൊളാദ, ഹസാർഗാദ, ഹെഷ്മോൺ, ബത്പെലത്ത്, ഹസാർ ഷുവാൽ, ബേർഷേബ, ബിസിയോതിയ, ബാല, ഈം, ഏസെം, എൽട്ടോലാദ്, കെസിൽ, ഹോർമ, സിഗ്ലാഗ്, മത്മന്ന, സാൻസന്ന, ലബാവോത്, ഷിൽഹിം, അയിൻ, റിമ്മോൻ, അങ്ങനെ ആകെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സമതലത്തിൽ എഷ്താവോൽ, സോറ, അഷ്ന, സനോവ, എൻഗന്നിം, തപ്പുവ, ഏനാം, യാർമുദ്, അതുല്ലാം, സുക്കോ, അസേക, ഷറായിം, അദിത്തായിം, ഗദേറ, ഗദറോത്തായിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. സെനാൻ, ഹദാഷ, മിഗ്ദൽഗാദ്, ദിലയാൻ, മിസ്പെ, യോഗ്തേൽ, ലാഖിഷ്, ബുസ്ഖത്, എഗ്ലോൻ, കബോൻ, ലഹ്മാം, കിത്ലിഷ്, ഗദെറോത്, ബദ്ദാഗോൻ, നാമ, മക്കേദ എന്നീ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ലിപ്ന, എത്തോർ, ആഷാൻ, ഇഫ്ത, അഷ്ന, നസിബ്, കേല, അക്സീബ്, മറേഷ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും. എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോദിന്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിന്റെ തീരവും വരെ. മലമ്പ്രദേശങ്ങളിൽ ഷമീർ, യത്തീർ, സുഖോ, ദന്ന, കിരിയാത് സന്ന, ദബീർ, അനാബ്, എഷ്തെമോ, അനി, ഗോഷൻ, ഹോലോൻ, ഗിലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദുമ, എഷാൻ, യാനിം, ബത് തപ്പുവ, അഫേക, ഹുംത, കിരിയാത് അർബ, ഹെബ്രോൺ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കാർമൽ, സിഫ്, യുത്ത, യസ്രേൽ, യോഗ്ദയാം, സനോവ, കായിൻ, ഗിബയ, തിംന എന്നീ 10 പട്ടണങ്ങളും
അവയുടെ ഗ്രാമങ്ങളും. ഹാൽഹുൽ, ബത്സുർ, ഗദോർ, മാറാദ്, ബദ് അനോദ്, എൽതെക്കോൻ എന്നീ ആറു പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. കിരിയാത് ബാൽ, കിരിയാത് യയാറിം, റാബ എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബദ് അരാബ, മിദ്ദീൻ, സെക്കാക്ക, നിപ്ഷാൻ ഉപ്പ് നഗരം, എൻകേദി എന്നീ ആറു പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ യൂദാ ഗോത്രത്തിന് ജെറുസലേം നിവാസികളായ ജബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും ജബൂസ്യർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു. ജോഷുവ 16 എഫ്രായിമിന്റെ ഓഹരി. ജോസഫിന്റെ സന്തതികൾക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിന്റെ അതിർത്തി ജെറീക്കോ നീരുറവുകൾക്ക് കിഴക്ക് ജെറീക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നു. അവിടെ നിന്ന് മരുഭൂമിയിലൂടെ മലമ്പ്രദേശത്ത് ബതേലിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൽ ചെന്ന് അർക്കിയരുടെ പ്രദേശമായ അത്താറോത്ത് കടക്കുന്നു. തുടർന്ന് താഴോട്ട് പടിഞ്ഞാറു വശത്തുള്ള ജഫ്ലീത്തിയരുടെ ദേശത്തിലൂടെ താഴത്തെ ബേത് ഹൊറോണിൽ പ്രവേശിച്ച് ഗേസർ കടന്ന് കടലിൽ അവസാനിക്കുന്നു. അങ്ങനെ ജോസഫിന്റെ പുത്രന്മാരായ മനാസെക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു. കുടുംബക്രമമനുസരിച്ച് എഫ്രായിമിന്റെ മക്കൾക്ക് കിട്ടിയ ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. കിഴക്ക് അവരുടെ അവകാശത്തിന്റെ അതിർത്തി, മുകളിലത്തെ ബേത് ഹോറോൺ വരെയുള്ള അത്താറോത് ആദാർ ആയിരുന്നു. അവിടെ നിന്ന് അത് കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. വടക്ക് മിക് മെത്താത്ത, കിഴക്കേ അതിർത്തി താനാത് ഷീലോ വളഞ്ഞ് കിഴക്ക് യനോവായിലെത്തുന്നു. അവിടെ നിന്ന് താഴോട്ടിറങ്ങി അത്താറോത്തിലും നാറായിലും എത്തി ജെറീക്കോയെ തൊട്ട് ജോർദാനിൽ അവസാനിക്കുന്നു. വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി കാനാത്തോടിന്റെ പടിഞ്ഞാറു ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു. എഫ്രായിം ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം ഇതാണ്. മനാസെ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളും കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു. എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാനിരെ അവർ തുരത്തിയില്ല. അവർ ഇന്നും എഫ്രായിമിന് അടിമവേല ചെയ്ത് വസിക്കുന്നു. ജോഷുവ 17 മനാസെയുടെ ഓഹരി. പിന്നീട് ജോസഫിന്റെ ആദ്യജാതനായ മനാസെയുടെ ഗോത്രത്തിന് അവകാശം നൽകി. ഗിലയാദിന്റെ പിതാവും മനാസെയുടെ ആദ്യജാതനുമായ മാക്കീറിന് ഗിലയാദും ബാഷാനും നൽകി. കാരണം അവൻ യുദ്ധവീരനായിരുന്നു. മനാസെയുടെ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും കുടുംബക്രമമനുസരിച്ച് അവകാശം നൽകി. ഇവർ അബിയേസർ, ഹേലക്, അസ്രിയേൽ, ഷെക്കം, ഹേഫർ, ഷെമീദ എന്നിവരായിരുന്നു. ഇവർ കുടുംബക്രമമനുസരിച്ച് ജോസഫിന്റെ മകനായ മനാസെയുടെ പിൻഗാമികളായിരുന്നു. മനാസെയുടെ മകൻ മാക്കീറിന്റെ മകനാണ് ഗിലയാദ്. അവന്റെ മകനായ സെലോഫെഹാദിന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല, പുത്രിമാർ മാത്രം. അവർ മഹ്ല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ പുരോഹിതനായ എലയാസറിന്റെയും നൂനിന്റെ മകനായ ജോഷുവയുടെയും പ്രമാണികളുടെയും മുൻപാകെ വന്നു പറഞ്ഞു, ഞങ്ങളുടെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾക്കും അവകാശം നൽകണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജോഷുവ അവരുടെ പിതൃസഹോദരന്മാരോടൊപ്പം അവർക്കും അവകാശം നൽകി. അങ്ങനെ മനാസെക്ക് ജോർദാന് അക്കരെ കിടക്കുന്ന ഗിലയാദും ബാഷാനും കൂടാതെ 10 ഓഹരി ലഭിച്ചു. കാരണം മനാസെയുടെ പെൺമക്കൾക്കും ആൺമക്കളോടൊപ്പം ഓഹരി ലഭിച്ചു. മനാസെയുടെ മറ്റു പുത്രന്മാർക്ക് ഗിലയാദ് അവകാശമായി കൊടുത്തു. ആഷേർ മുതൽ ഷെക്കമിന് കിഴക്ക് മിക് മെത്താത്ത് വരെ മനാസെയുടെ ദേശം വ്യാപിച്ചു കിടക്കുന്നു. അതിന്റെ തെക്കേ അതിർത്തി എൻ തപ്പുവ വരെ നീണ്ടുകിടക്കുന്നു. തപ്പുവ ദേശം മനാസെയുടെ അവകാശമായിരുന്നു. എന്നാൽ മനാസെയുടെ അതിർത്തിയിലുള്ള തപ്പുവ പട്ടണം എഫ്രായിമിന്റെ മക്കളുടെ അവകാശമായിരുന്നു. അതിർത്തി വീണ്ടും തെക്കോട്ട് കാനാത്തോട് വരെ പോകുന്നു. മനാസെയുടെ പട്ടണങ്ങളിൽ
തോടിന് തെക്കുള്ള പട്ടണങ്ങൾ എഫ്രായിമിനുള്ളതാണ്. മനാസയുടെ അതിർത്തി തോടിന് വടക്കേ അറ്റത്തുകൂടി പോയി കടലിൽ അവസാനിക്കുന്നു. തെക്ക് വശത്തുള്ള ദേശം എഫ്രായിമിൻ്റേതും വടക്കു വശത്തുള്ളത് മനാസയുടേതുമാകുന്നു. സമുദ്രമാണ് അതിൻ്റെ അതിർത്തി. അത് വടക്ക് ആഷേറിനോടും കിഴക്ക് ഇസാക്കറിനോടും തൊട്ടുകിടക്കുന്നു. ഇസാക്കറിലും ആഷേറിലും മനാസയ്ക്ക് ബത്ഷെയാൻ, ഇബ്ലയാം, ദോർ, എൻദോർ, താനാക്, മെഗിദോ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മനാസയുടെ പുത്രന്മാർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാനാന്യർ അവിടെ തന്നെ വസിച്ചു പോന്നു. പക്ഷേ ഇസ്രായേൽക്കാർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാന്യരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു. അവരെ അവിടെ നിന്ന് നിശേഷം തുരത്തിയില്ല. ജോസഫിന്റെ സന്തതികൾ ജോഷുവയോട് ചോദിച്ചു, കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു വലിയ ജനമായിരിക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വിഹിതം മാത്രം തന്നത്? ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ ജനതയാണെങ്കിൽ പെരീസിയരുടെയും റഫായിമിൻ്റെയും ദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭൂമി സ്വന്തമാക്കുവിൻ. എഫ്രായിമിൻ്റെ മലമ്പ്രദേശങ്ങൾ നിങ്ങൾക്ക് തീരെ അപര്യാപ്തമാണല്ലോ. അവർ പറഞ്ഞു, മലമ്പ്രദേശങ്ങൾ മതിയാകയില്ല. എന്നാൽ സമതലങ്ങളിൽ വസിക്കുന്ന കാനാന്യർക്കും ബെത്ഷെയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ജസ്രേൽ താഴ്വരയിലും വസിക്കുന്നവർക്കും ഇരുമ്പ് രഥങ്ങളുണ്ട്. ജോസഫിന്റെ ഗോത്രങ്ങളായ എഫ്രായിമിനോടും മനാസയോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ വലിയൊരു ജനതയാണ്, ശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രം പോരാ, മലമ്പ്രദേശങ്ങൾ മുഴുവൻ നിങ്ങൾക്കിരിക്കട്ടെ. അത് വനമാണെങ്കിലും അതിൻ്റെ അങ്ങേ അതിർത്തി വരെ തെളിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. കാനാന്യർ ശക്തന്മാരും ഇരുമ്പുരഥങ്ങളുള്ളവരുമാണെങ്കിലും നിങ്ങൾക്കവരെ തുരത്തിയോടിക്കാം. ജോഷുവ 18 ശേഷിച്ച 7 ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇനിയും അവകാശം ലഭിക്കാത്ത 7 ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായിരിക്കും? ഓരോ ഗോത്രത്തിൽ നിന്ന് 3 വീതം തിരഞ്ഞെടുക്കുവിൻ. ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം. അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ. അവർ അത് 7 തിരിക്കണം. യൂത തെക്കുഭാഗത്തുള്ള തന്റെ ദേശത്ത് താമസം തുടരട്ടെ. ജോസഫിന്റെ കുടുംബം വടക്കുഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും. നിങ്ങൾ ആ പ്രദേശം 7 തിരിച്ച് വിവരം എനിക്ക് തരുവിൻ. ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ജോർദാനു കിഴക്ക് ഗാദിനും റൂബനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട്. ഇത് കർത്താവിന്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ്. അവർ യാത്ര പുറപ്പെട്ടു. ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങിവരുവിൻ. ഇവിടെ ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി നറുക്കിടാം എന്ന് ജോഷുവ പറഞ്ഞു. അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ 7 തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി. അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ജോഷുവ അവർക്കു വേണ്ടി ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ വച്ച് നറുക്കിട്ടു. അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തു. ബഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്കുവീണു. യൂദാ ഗോത്രത്തിന്റെയും ജോസഫ് ഗോത്രത്തിന്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറിക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലമ്പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബേദ് ആവൻ മരുഭൂമിയിലെത്തുന്നു. അവിടെ നിന്ന് ലൂസിന്റെ, ബത്തേലിന്റെ,
തെക്കുഭാഗത്തുകൂടെ കടന്ന് താഴോട്ട് ബേത് ഹോറോണിന്റെ തെക്കുകിടക്കുന്ന മലയിലൂടെ അത്താറോത് ആദാറിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും അത് പടിഞ്ഞാറു ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേത് ഹോറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂദ ഗോത്രത്തിന്റെ പട്ടണമായ കിരിയാത് ബാലിൽ കിരിയാത് യയാറിമിൽ വന്ന് നിൽക്കുന്നു. അവരുടെ പടിഞ്ഞാറേ അതിർത്തിയാണിത്. തെക്കുഭാഗം കിരിയാത് യയാറിമിന്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീരുറവ വരെ ചെല്ലുന്നു. അനന്തരം അത് താഴോട്ട് റഫായിം താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഹിന്നോമിന്റെ മകന്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിന്റെ അതിർത്തി വരെയും എത്തുന്നു. വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസിരുടെ ദേശത്തിന്റെ തെക്കുഭാഗത്തുകൂടെ താഴെ എൻറോഗിലിൽ എത്തുന്നു. പിന്നീടത് വടക്കോട്ട് തിരിഞ്ഞ് എൻഷമെഷിൽ ചെന്ന് അദുമിം കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലിലോത്തിലെത്തി താഴേക്കിറങ്ങി റൂബന്റെ മകനായ ബോഹന്റെ ശിലവരെ എത്തുന്നു. വീണ്ടും ബത് അരാബായ്ക്ക് വടക്കോട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബായിലെത്തുന്നു. ബത് ഹോഗലായുടെ വടക്കുഭാഗത്തുകൂടി ജോർദാന്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിന്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു. ഇതാണ് തെക്കേ അതിർത്തി. കിഴക്കേ അതിർത്തി ജോർദാൻ ആണ്. ബഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിന്റെ അതിർത്തികളാണിവ. കുടുംബക്രമമനുസരിച്ച് ബഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: ജെറീക്കോ, ബത് ഹോഗ്ല, എമക് കെസീസ്, ബത് അരാബ, സെമറായിം, ബത്തേൽ, ആറാവിം, പാര, ഓഫ്ര, കേഫാർ അമ്മൂനി, ഓഫ്നി, ഗേബ എന്നീ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഗിബയോൻ, റാമ, ബേരൂത്ത്, മിസ്പെ, കെഫീറ, മോസ, റക്കം, ഇർപേൽ, തരാല, സേല, ഹായലെഫ്, ജബൂസ് ജെറുസലം, ഗിബയ, കിരിയാത് യയാറിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത്. ജോഷ്വ 19 അധ്യായം. ഷിമയോൻ. രണ്ടാമത്തെ നറുക്ക് ഷിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബേർഷബ, ഷേബ, മൊളാദ, ഹാസർ, ഷുവാൽ, ബാല, ഏസെ, എത്ലോലാദ്, ബത്തൂൽ, ഹോർമ, സിക്ലാഗ്, ബത്മാർ കബോത്, ഹാസാർ സൂസ, ബത് ലെബാവോത്, ഷരുഹെൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഐൻ, റിമോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ബാലാത് പേർ നിഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഷിമയോൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ഷിമയോൻ ഗോത്രത്തിന്റെ അവകാശം യൂദായുടെ ദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിന്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ഷിമയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബലൂൺ. സെബലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 3-ാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടുകിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറിയാലിൽ എത്തി ദാബേഷത്ത് വരെ ചെന്ന് യുക്നയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസലോത്ത് താബോറിന്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത് ഹേഫറിലും എത്കാസീനിലുമെത്തി റിമോണിലൂടെ നെയ്യായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിംറോൺ, യിദാല, ബേത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബലൂൺ ഗോത്രത്തിന്
കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസാക്കർ. ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നാലാമത്തെ നറുക്കുവീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കിസലോത് ഷൂനെം, ഹഫാരായിം, ഷിയോൻ, അനാഹരത്, റബീദ്, കിഷിയോൻ, ഏബസ്, റേമത്, എൻഗന്നീം, എൻഹദ, ബത്പാസസ് എന്നിവയായിരുന്നു. ഇതിന്റെ അതിർത്തി താബോർ, ഷാഹസുമ, ബത് ഷമഷ് എന്നിവിടങ്ങളിലെത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷേർ. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് അഞ്ചാമത്തെ നറുക്കുവീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബത്തേൻ, അക്ഷാഫ്, അല്ലാ മെലക്, അമാദ്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബത് ദാഗോനിലേക്ക് പോയി നെയ്യേലിനും ബത് എമക്കിനും വടക്ക് യിപ്താഹേൽ താഴ്വരയും സെബലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ, എബ്രെയിൻ, റാഹോബ്, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട തൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹലാബ്, അക്സീബ്, ഉമ്മ, അഫേക്ക്, റഹോബ് ഇവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് ആറാമത്തെ നറുക്കുവീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനക്കബ്, യപ്നേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിൽ എത്തുന്നു. അവിടെ നിന്ന് പശ്ചിമഭാഗത്തുള്ള അസ്നോത് താബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബലൂണിനെയും പടിഞ്ഞാറ് ആഷീറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദീം, സേർ, ഹമ്മത്ത, റാക്കത്ത്, കിന്നരോത്ത്, ദമ, റാമ, ഹാസോർ, കേദഷ്, എദ്രേയി, എൻഹാസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറെം, ബത് അനാദ്, ബത് ഷെമേഷ് എന്നിവയാണ്. അങ്ങനെ ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാൻ. ദാനിന്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് ഏഴാമത്തെ നറുക്കുവീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ, എഷ്താവോൽ, ഈർ ഷമേഷ്, ഷാലാബിൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിംന, എക്രോൺ, എൽ തെക്കെ, ഗിബത്തോൻ, ബാലത്ത്, യേഹുദ്, ബനേബെറക്, ഗത്രിമോൺ. ജോപായ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മേയാർകോൻ, റാക്കോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേശമിനെതിരെ യുദ്ധം ചെയ്തു. അത് പിടിച്ചടക്കി അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു. പൂർവപിതാവായ ദാനിന്റെ ഓർമ്മ നിലനിർത്താൻ ലേശമിന് ദാൻ എന്ന് പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിന്റെ മകനായ ജോഷുവയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള തിമനത്ത് സേരാ പട്ടണം കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും
നൂനിന്റെ മകനായ ജോഷ്വയും ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ മുൻപിൽ വച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. ജോഷ്വ 20 അധ്യായം. അഭയനഗരങ്ങൾ. കർത്താവ് ജോഷ്വയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ സങ്കേത നഗരങ്ങൾ നിർമ്മിക്കുവിൻ. ആരെങ്കിലും അബദ്ധവശാൽ ആരെയെങ്കിലും കൊല്ലാൻ ഇടയായാൽ അവന് അഭയം തേടാൻ വേണ്ടിയാണിത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സങ്കേതമായിരിക്കും അവ. കുറ്റക്കാരൻ ഇവയിൽ ഏതെങ്കിലും നഗരത്തിലേക്ക് ഓടി കവാടത്തിൽ നിന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരോട് തന്റെ കാര്യം വിവരിച്ചു പറയണം. അപ്പോൾ അവർ അവന് വസിക്കാൻ പട്ടണത്തിൽ ഒരു സ്ഥലം നൽകണം. അവൻ അവരോടുകൂടെ വസിക്കട്ടെ. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ പിന്തുടർന്നു വന്നാൽ അവർ അഭയാർത്ഥിയെ അവന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. മുൻ ശത്രുതയില്ലാതെ അബദ്ധത്താലാണല്ലോ അവൻ വധം നടത്തിയത്. പ്രധാന പുരോഹിതൻ മരിക്കുന്നതുവരെയോ താൻ സമൂഹ സമക്ഷം വിധിക്കപ്പെടുന്നതുവരെയോ അവൻ ആ പട്ടണത്തിൽ താമസിക്കട്ടെ. അതിനുശേഷം അവൻ സ്വന്തം പട്ടണത്തിലേക്കും സ്വന്തം ഭവനത്തിലേക്കും തിരിച്ചു പോകട്ടെ. നഫ്താലിയുടെ മലമ്പ്രദേശത്തുള്ള ഗലീലയിലെ കേദെഷ്, എഫ്രായിം മലമ്പ്രദേശത്തുള്ള ഷെക്കെം, യൂദായിലെ മലമ്പ്രദേശത്തുള്ള കിരിയാത് അർബ, ഹെബ്രോൺ എന്നീ പട്ടണങ്ങൾ അവർ അഭയനഗരങ്ങളാക്കി. ജെറിക്കോയ്ക്ക് കിഴക്ക് ജോർദാന് മറുകരയിൽ റൂബൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിച്ച സമതലത്തിലെ ബേസറും ഗാദ് ഗോത്രക്കാർക്ക് ലഭിച്ച ഗിലയാദിലെ റാമൂത്തും മനാസെ ഗോത്രത്തിന്റെ അവകാശമായ ബാഷാനിലെ ഗോലാനും അവർ തിരഞ്ഞെടുത്തു. അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ ഓടി രക്ഷപ്പെടുന്നതിനും സമൂഹ സമക്ഷം വിചാരണ ചെയ്യുന്നതുവരെ രക്തപ്രതികാരന്റെ കരങ്ങളാൽ വധിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ ജനത്തിനും അവരുടെ ഇടയിൽ വസിക്കുന്ന പരദേശികൾക്കുമായി നീക്കിവച്ച പട്ടണങ്ങളാണിവ. ജോഷ്വ 21 അധ്യായം. ലേവിയരുടെ പട്ടണങ്ങൾ. കാനാൻ ദേശത്ത് ഷീലോയിൽ വച്ച് ലേവിയരുടെ കുടുംബത്തലവന്മാർ എലിയാസറിന്റെയും നൂനിന്റെ മകൻ ജോഷ്വയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുത്തുവന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന് കർത്താവ് മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേവിയർക്ക് കൊടുത്തു. കൊഹാത്ത് കുടുംബങ്ങൾക്കു വേണ്ടി നറുക്കിട്ടു. അതനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ സന്തതികൾക്ക് യൂദായുടെയും ബഞ്ചമിന്റെയും ഷിമയോന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 13 നഗരങ്ങൾ ലഭിച്ചു. ശേഷിച്ച കൊഹാത്യർക്ക് എഫ്രായിമിന്റെ ഗോത്രത്തിൽ നിന്നും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 10 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷീർ, നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്നും ബാഷാനിൽ മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 13 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. മെറാറി കുടുംബങ്ങൾക്ക് റൂബന്റെയും ഗാദിന്റെയും സെബലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ ലഭിച്ചു. കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവ്യർക്ക് കൊടുത്തു. യൂദായുടെയും ഷിമയോന്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു. അവ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കൊഹാത്ത് കുടുംബങ്ങളിലൊന്നായ അഹറോന്റെ സന്തതികൾക്കാണ് കിട്ടിയത്. അവർക്കാണ് ആദ്യത്തെ നറുക്ക് വീണത്. അവർക്ക് യൂദായുടെ മലമ്പ്രദേശത്തുള്ള കിരിയാത് അർബ, ഹെബ്രോൺ, ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു. അർബ അനാക്കിന്റെ പിതാവാണ്. എന്നാൽ പട്ടണത്തിലെ വയലുകളും അതിന്റെ ഗ്രാമങ്ങളും യഫുനയുടെ മകനായ കാലബിനാണ് അവകാശമായി കൊടുത്തത്. പുരോഹിതനായ അഹറോന്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ്: അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷം തെമോവ, ഹോലോൺ, ദബീർ, ആയീൻ, യൂത്ത,
ബത്ഷെമെഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ആ രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് 9 പട്ടണങ്ങൾ, കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോൻ, ഗേബ, അനാതോത്, അൽമോൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. പുരോഹിതനായ അഹരോന്റെ സന്തതികളുടെ അവകാശം അങ്ങനെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. ലേവി ഗോത്രജരായ ഇതര കൊഹാത്ത് കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത്. അവർക്കു ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്: എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള അഭയനഗരമായ ഷെക്കെം, ഗേസർ, കിപ്സായിം, ബത്ഹോറോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. ദാൻ ഗോത്രത്തിൽ നിന്ന് എൽതെക്കെ, ഗിബ് ബേത്തോൻ, അയ്യാലോൻ, ഗത് റിമോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് താനാക്, ഗത് റിമോൺ എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ശേഷിച്ച കൊഹാത്ത് കുടുംബങ്ങൾക്ക് 10 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൻ കുടുംബങ്ങൾക്ക് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയനഗരമായ ഗോലാൻ, ബേഷ്തെര എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷിയോൻ, ദബേറാത്ത്, യാർമുത്, എൻഗന്നീം എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ, അബ്ദോൻ, ഹെൽക്കത്ത്, റഹോബ് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലയിലുള്ള അഭയനഗരമായ കേദേശ്, ഹമ്മോത്ത് ദോർ, കർത്താൻ എന്നീ 3 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. അങ്ങനെ ഗർഷോൻ കുടുംബങ്ങൾക്ക് ആകെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ലേവിരിൽ ശേഷിച്ച മെറാറി കുടുംബങ്ങൾക്ക് സെബലൂൺ ഗോത്രത്തിൽ നിന്ന് യുക്നെയാം, കർത്ത, ദിംന, നഹലാൽ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസർ, യാഹാസ്, കെദേമോത്, മേഫാദ് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. ഗാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗിലിയാദിലെ റാമോത്, മഹനായിം, ഹെഷ്ബോൺ, യാസർ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ 12 പട്ടണങ്ങളാണ് ലഭിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ അവകാശഭൂമിയിൽ ലേവ്യർക്ക് 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഓരോ പട്ടണത്തിനും ചുറ്റും മേച്ചിൽ സ്ഥലവുമുണ്ടായിരുന്നു. ഇസ്രായേൽക്കാർ ദേശം സ്വന്തമാക്കുന്നു. ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. ജോഷുവ 22 അധ്യായം. കിഴക്കൻ ഗോത്രങ്ങൾ മടങ്ങുന്നു. റൂബൻ ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും ജോഷുവ വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിച്ചു. എന്റെ ആജ്ഞ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ കർത്താവിന്റെ ദാസനായ മോശ ജോർദാനക്കരെ നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും
അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോഷുവ അവരെ അനുഗ്രഹിച്ചയച്ചു. അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. മനാസെയുടെ ഒരർദ്ധഗോത്രത്തിന് മോശ ബാഷാനിൽ അവകാശം നൽകിയിരുന്നു. മറ്റേ അർദ്ധഗോത്രത്തിന് ജോർദാന്റെ പടിഞ്ഞാറു ഭാഗത്ത് അവരുടെ സഹോദരന്മാരുടെ അവകാശഭൂമിയോട് ചേർന്ന് ജോഷുവ ഓഹരി കൊടുത്തു. അവർ അവരെ അനുഗ്രഹിച്ച് സ്വഭവനങ്ങളിലേക്ക് അയച്ചു. അവൻ പറഞ്ഞു, വളരെയധികം കന്നുകാലികൾ, വെള്ളി, സ്വർണം, പിച്ചള, ഇരുമ്പ്, വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി സമ്പന്നരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. ശത്രുക്കളിൽ നിന്ന് ലഭിച്ച കൊള്ളവസ്തുക്കൾ സഹോദരന്മാരുമായി പങ്കുവെക്കുവിൻ. അങ്ങനെ റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസെയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തോട് യാത്ര ചോദിച്ചതിനു ശേഷം കാനാൻ ദേശത്തുള്ള ഷീലോയിൽ വെച്ച് കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് സ്വന്തമാക്കിയ ഗിലയാദിലുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങി. ജോർദാന് സമീപം ബലിപീഠം. റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസെയുടെ അർദ്ധഗോത്രവും കാനാൻ ദേശത്ത് ജോർദാന് സമീപം എത്തിയപ്പോൾ നദീതീരത്ത് വലിയൊരു ബലിപീഠം നിർമ്മിച്ചു. ഇതാ റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസെയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തിന്റെ അവകാശഭൂമിയിൽ കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ ജോർദാന്റെ തീരത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനം കേട്ടു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഷീലോയിൽ സമ്മേളിച്ചു. ഇസ്രായേൽ ജനം പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനിഹാസിനെ ഗിലയാദിൽ റൂബൻ ഗാദ് ഗോത്രങ്ങളുടെയും മനാസെയുടെ അർദ്ധഗോത്രത്തിന്റെയും അടുത്തേക്ക് അയച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തലവന്മാരായ പത്തുപേരെയും അവനോടുകൂടെ അയച്ചു. അവർ ഗിലയാദിൽ റൂബൻ ഗാദ് ഗോത്രങ്ങളുടെയും മനാസെയുടെ അർദ്ധഗോത്രത്തിന്റെയും അടുത്തു വന്നു പറഞ്ഞു, കർത്താവിന്റെ ജനമൊന്നാകെ ഇങ്ങനെ പറയുന്നു, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇസ്രായേലിന്റെ ദൈവത്തിനെതിരെ എന്തൊരു അതിക്രമമാണ് നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്! പെറോയിൽ വച്ച് നമ്മൾ പാപം ചെയ്തു. അതിനു ശിക്ഷയായി കർത്താവ് ജനത്തിന്റെ മേൽ മഹാമാരി അയച്ചു. ആ പാപത്തിൽ നിന്ന് ഇന്നും നമ്മൾ ശുദ്ധരായിട്ടില്ല. ഇത് പോരാഞ്ഞിട്ടാണോ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾ ഭാവിക്കുന്നത്? ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതളിക്കുന്നെങ്കിൽ നാളെ അവിടുന്ന് ഇസ്രായേൽ ജനം മുഴുവനോടും കോപിക്കും. ആകയാൽ നിങ്ങളുടെ ദേശം അശുദ്ധമെങ്കിൽ കർത്താവിന്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന ദേശത്ത് വന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥലം സ്വന്തമാക്കണം. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠമല്ലാതെ മറ്റൊന്ന് നിർമ്മിച്ചുകൊണ്ട് അവിടത്തോട് മത്സരിക്കുകയോ അതിലേക്ക് ഞങ്ങളെ വലിച്ചെടുക്കുകയോ ചെയ്യരുത്. സേറായുടെ മകൻ ആഖാൻ നേർച്ച വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും അതിന്റെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തില്ലേ? അവന്റെ തെറ്റിന് അവൻ മാത്രമല്ലല്ലോ നശിക്കേണ്ടി വന്നത്. റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസെയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ഗോത്രത്തലവന്മാരോട് പറഞ്ഞു, സർവശക്തനായ ദൈവമാണ് കർത്താവ്. അതെ, സർവശക്തനായ ദൈവം തന്നെ കർത്താവ്. അവിടുന്ന് ഇതറിയുന്നു, ഇസ്രായേലും അറിയട്ടെ. കർത്താവിനോടുള്ള മത്സരത്താലോ അവിശ്വസ്തതയാലോ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിനോ വേണ്ടിയാണ് ബലിപീഠം പണിതതെങ്കിൽ അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കട്ടെ. ഞങ്ങൾ അതിന്മേൽ ദഹനബലി, ധാന്യബലി, സമാധാനബലി എന്നിവ അർപ്പിക്കുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഞങ്ങളോട് പ്രതികാരം ചെയ്യട്ടെ. ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി നിങ്ങൾക്കെന്തു ബന്ധമാണുള്ളത്? നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാനെ നിശ്ചയിച്ചിരിക്കുന്നു. റൂബൻ ഗാദ് ഗോത്രക്കാരായ നിങ്ങൾക്ക് കർത്താവിൽ അവകാശമില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ അകറ്റും എന്നു ഭയന്നാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അതുകൊണ്ട് ഒരു ബലിപീഠം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ദഹനബലിയോ ഇതര ബലിയോ അർപ്പിക്കുന്നതിനല്ല അത്. പ്രത്യുത,
ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ നമ്മുടെ പിൻതലമുറകൾക്കിടയിൽ ഒരു സാക്ഷ്യമായാണ് അത് നിർമ്മിച്ചത്. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ദഹനബലിയും സമാധാനബലിയും മറ്റു ബലികളും അർപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് കർത്താവിൽ നിങ്ങൾക്ക് ഓഹരിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളോടോ ഞങ്ങളുടെ പിൻഗാമികളോടോ ഭാവിയിൽ അവർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും, ബലിക്കോ ദഹനബലിക്കോ അല്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു സാക്ഷ്യത്തിനായി കർത്താവിന്റെ ബലിപീഠത്തിന്റെ ഒരു മാതൃക ഞങ്ങളുടെ പിതാക്കന്മാർ നിർമ്മിച്ചതാണിത്. കർത്താവിന്റെ കൂടാരത്തിന്റെ മുൻപിലുള്ള ബലിപീഠമല്ലാതെ ദഹനബലിക്കോ ധാന്യബലിക്കോ ഇതര ബലികൾക്കോ വേണ്ടി മറ്റൊരു ബലിപീഠമുണ്ടാക്കി കർത്താവിനെതിരെ മത്സരിക്കുകയും അവിടുത്തെ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. റൂബൻ, ഗാദ്, മനാസെ ഗോത്രങ്ങൾ പറഞ്ഞ ഈ വാക്കുകേട്ട് പുരോഹിതനായ ഫിനെഹാസും അവന്റെ കൂടെയുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരും ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരും തൃപ്തരായി. പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അവരോട് പറഞ്ഞു, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ നിങ്ങൾ കർത്താവിനെതിരെ അകൃത്യം ചെയ്തില്ല. നിങ്ങൾ ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസും സമൂഹ നേതാക്കളും ഗിലയാദിൽ റൂബൻ ഗാദ് ഗോത്രങ്ങളുടെ അടുക്കൽ നിന്ന് കാനാൻ ദേശത്ത് തിരിച്ചുവന്ന് ഇസ്രായേൽ ജനത്തെ വിവരമറിയിച്ചു. ഈ വാർത്ത ഇസ്രായേലിനെ സന്തോഷിപ്പിച്ചു. റൂബൻ ഗാദ് ഗോത്രങ്ങൾ വസിക്കുന്ന നാട് നശിപ്പിക്കാൻ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പിന്നീട് സംസാരിച്ചില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു. കർത്താവാണ് ദൈവമെന്നതിന് ഇത് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞ് റൂബൻ ഗാദ് ഗോത്രങ്ങൾ ആ ബലിപീഠത്തിന് സാക്ഷ്യം എന്ന് പേരിട്ടു. ജോഷുവ 23-ാം അധ്യായം. ജോഷുവ വിടവാങ്ങുന്നു. ചുറ്റുമുള്ള ശത്രുക്കളെയെല്ലാം കീഴടക്കി കർത്താവ് ഇസ്രായേലിന് സ്വസ്ഥത നൽകി. അങ്ങനെ ഏറെ കാലം കഴിഞ്ഞു. ജോഷുവ വൃദ്ധനായി. അവൻ ഇസ്രായേൽ ജനത്തെയും അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചുവരുത്തി പറഞ്ഞു, ഞാൻ ഇതാ വൃദ്ധനായി. ജനതകളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അവിടുന്ന് തന്നെയാണല്ലോ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തത്. ജോർദാൻ മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ഞാൻ പിടിച്ചടക്കിയതും കീഴടങ്ങാതെ അവശേഷിക്കുന്നതുമായ എല്ലാ ദേശങ്ങളും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി ഞാൻ വിഭജിച്ച് തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അവിടുന്ന് വാഗ്ദാനം ചെയ്തനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾ കൈവശപ്പെടുത്തും. ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തതയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെക്കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. പ്രബലരും ശക്തരുമായ ജനങ്ങളെ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. ഇതുവരെ ഒരുവനും നിങ്ങളോട് എതിർത്തു നിൽക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളിൽ ഒരാൾ 1,000 പേരെ തുരത്തുന്നു. കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. എന്നാൽ ഇക്കാര്യം വിസ്മരിച്ച് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഈ ജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യുകയോ നിങ്ങളുടെ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശിഷ്ട ദേശത്തു നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നതുവരെ അവർ നിങ്ങൾക്ക് കെണിയും കുടുക്കും മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളും ആയിരിക്കും. ഇതാ സകല മർത്യരും പോകേണ്ട വഴിയെ എനിക്കും പോകാറായിരിക്കുന്നു.
നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമല്ലോ. നിങ്ങൾക്കു വേണ്ടി എല്ലാം നിറവേറി, ഒന്നും വിഫലമായിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തന്റെ ഭീഷണിയും നിറവേറ്റും. നിങ്ങൾ അവിടുത്തെ ഉടമ്പടി ലംഘിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങളുടെ മേൽ ജ്വലിക്കും. നിങ്ങളുടെ മേൽ സകല തിന്മകളും വരുത്തി താൻ നൽകിയ വിശിഷ്ട ദേശത്ത് നിന്ന് അവിടുന്ന് നിങ്ങളെ നിർമാർജനം ചെയ്യും. ജോഷുവ 24 ഷെക്കെമിലെ ഉടമ്പടി. ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ഷെക്കെമിൽ വിളിച്ചുകൂട്ടി. അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും അവൻ വരുത്തി. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നു. ജോഷുവ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അബ്രാഹത്തിന്റെയും നാഹൂറിന്റെയും പിതാവായ തേരാഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസിനക്കരെ മറ്റു ദേവന്മാരെ സേവിച്ചു പോന്നു. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെ ഞാൻ നദിയുടെ മറുകരെ നിന്ന് കൊണ്ടുവരികയും കാനാൻ ദേശത്തുകൂടെ നയിക്കുകയും അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഞാൻ അവന് ഇസഹാക്കിനെ നൽകി. ഇസഹാക്കിന് യാക്കൂബിനെയും ഏസാവിനെയും കൊടുത്തു. ഏസാവിന് സേർ മലമ്പ്രദേശം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കൂബും അവന്റെ സന്തതികളും ഈജിപ്തിലേക്ക് പോയി. ഞാൻ മോശയെയും അഹറോനെയും അവിടേക്ക് അയച്ചു. ഈജിപ്തിന്റെ മേൽ മഹാമാരികളയച്ച് നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കടൽ വരെ വന്നു. അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളെ പിന്തുടർന്നു. നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേലിയരുടെയും ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു. കടൽ അവരുടെ മേൽ ഒഴുകി, അവർ മുങ്ങിമരിക്കാൻ ഇടയാക്കി. ഞാൻ ഈജിപ്തിനോട് ചെയ്തത് നിങ്ങൾ നേരിൽ കണ്ടതാണല്ലോ. നിങ്ങൾ വളരെ നാൾ മരുഭൂമിയിൽ വസിച്ചു. അനന്തരം ജോർദാനു മറുകരെ വസിച്ചിരുന്ന അമോര്യരുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും അവരെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും നിങ്ങളുടെ മുൻപിൽ വച്ച് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സിപ്പോറിന്റെ മകനും മുവാബ് രാജാവുമായ ബാലാക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിക്കുന്നതിന് ബയോറിന്റെ മകൻ ബാലാമിനെ അവൻ ആളയച്ചു വരുത്തി. എന്നാൽ ഞാൻ ബാലാമിനെ ശ്രവിച്ചില്ല, അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാലാക്കിന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറീക്കോയിലെത്തി. അപ്പോൾ ജെറീക്കോ നിവാസികൾ അമോര്യർ, പെരീസ്യർ, കാനാനിയർ, ഹിത്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നല്ലുകളെ അയച്ചു. അവ അമോര്യരുടെ രണ്ടു രാജാക്കന്മാരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിച്ചു. നിങ്ങളുടെ വാളിന്റെയോ വില്ലിന്റെയോ സഹായത്താലല്ല അത് സാധിച്ചത്. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിന്റെയും ഒലിവ് തോട്ടത്തിന്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമൂര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ ജനം പ്രതിവചിച്ചു, ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മെയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കൺമുൻപിൽ
മഹാ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത്. ഈ ദേശത്ത് വസിച്ചിരുന്ന അമോരിരെയും മറ്റു ജനതകളെയും നമ്മുടെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തി. അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും. അവിടുന്നാണ് നമ്മുടെ ദൈവം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ സാധ്യമല്ല, എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്, അസഹിഷ്ണുവായ ദൈവം. നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല. കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുന്ന് നിങ്ങൾക്കെതിരെ തിരിയും. നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ജനം ജോഷ്വയോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും. ജോഷ്വ പറഞ്ഞു, കർത്താവിനെ സേവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷി. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ തന്നെ സാക്ഷി. അവൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയട്ടെ. ജനം വീണ്ടും ജോഷ്വയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്കു കേൾക്കുകയും ചെയ്യും. അങ്ങനെ ഷെക്കമിൽ വച്ച് ജോഷ്വ അന്ന് ജനവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്കുവേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തു. ജോഷ്വ ഈ വാക്കുകൾ കർത്താവിന്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി. അവൻ വലിയ ഒരു കല്ലെടുത്ത് കർത്താവിന്റെ കൂടാരത്തിന് സമീപത്തുള്ള ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ചു. ജോഷ്വ ജനത്തോട് പറഞ്ഞു, ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. കർത്താവ് നമ്മോട് അരുളി ചെയ്ത എല്ലാ വചനങ്ങളും ഇതു ശ്രവിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി വർത്തിക്കാതിരിക്കുന്നതിന് ഇതു നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. അനന്തരം ജോഷ്വ ജനത്തെ അവരവരുടെ അവകാശ ദേശത്തേക്ക് അയച്ചു. ജോഷ്വയുടെ മരണം. പിന്നീട് കർത്താവിന്റെ ദാസനും നൂനിന്റെ മകനുമായ ജോഷ്വ മരിച്ചു. അപ്പോൾ അവന് 110 വയസ്സുണ്ടായിരുന്നു. അവർ അവനെ ഗാഷ് മലയുടെ വടക്ക് എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവന്റെ അവകാശ സ്ഥലമായ തിമ്നാത്ത് സേറായിൽ സംസ്കരിച്ചു. ജോഷ്വയുടെ കാലത്തും അവനുശേഷവും ജീവിച്ചിരിക്കുന്നവരും കർത്താവ് ഇസ്രായേലിന് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടവരുമായ ശ്രേഷ്ഠന്മാരുടെ കാലത്തും ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിന്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കെമിൽ സംസ്കരിച്ചു. ഈ സ്ഥലം ഷെക്കെമിന്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്ന് 100 വെള്ളി നാണയത്തിന് യാക്കോബ് വാങ്ങിയതാണ്. അത് ജോസഫിന്റെ സന്തതികൾക്ക് അവകാശമായി. അഹ്റോന്റെ മകനായ എലയാസറും മരിച്ചു. അവർ അവനെ ഗിബയായിൽ സംസ്കരിച്ചു. അത് അവന്റെ മകൻ ഫിനെഹാസിന് എഫ്രായിം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണമാകുന്നു.